എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയാണ്. ചരിത്രത്തിൽ കൊലപാതക കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട ഏക ആനയുടെ കഥ. ആ ആനയുടെ പേരായിരുന്നു മേരി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് അമേരിക്കൻ ഐക്യനാടുകളിൽ വളരെയധികം പ്രസിദ്ധമായിരുന്ന സർക്കസ് ആയിരുന്നു സ്പാർക്സ് വേൾഡ് ഫേമസ് ഷോ. ഈ ഒരു സർക്കസിലെ പ്രധാന ആകർഷണമായിരുന്നു മേരി. മേരി വളരെയധികം മിടുക്കിയായിരുന്നു. ബോളുകൾ ഉപയോഗിച്ചും റിങ്ങുകൾ ഉപയോഗിച്ചും ഒത്തിരി അഭ്യാസ പ്രകടനങ്ങൾ നടത്താൻ മേരിക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, മേരി സംഗീത ഉപകരണങ്ങൾ വളരെ നന്നായിട്ട് തന്നെ വായിക്കുമായിരുന്നു. അതിനാൽ തന്നെ സർക്കസിലുള്ള എല്ലാ ജീവനക്കാർക്കും മേരിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. മേരിയുടെ പ്രകടനങ്ങൾ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ സർക്കസിലേക്ക് ഇരച്ചെത്തുമായിരുന്നു. മേരിക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു. ഇതുമാത്രമല്ല, മേരി വളരെയധികം അനുസരണശീലമുള്ള ഒരു ആനയും കൂടിയായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് റെഡ് എൽറിഡ്ജ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ജീവനക്കാരൻ ഈ ഒരു സർക്കസിലേക്ക് ജോലി അന്വേഷിച്ചെത്തുകയാണ്. മൃഗങ്ങളെക്കുറിച്ച് മൃഗങ്ങളെ പരിപാലിച്ചും യാതൊരുവിധ പരിചയവും ഇല്ലാതെ ഇരുന്നിട്ട് പോലും സർക്കസിലുള്ളവര് ഇയാളെ ആനയുടെ കെയർ ടേക്കറായിട്ട് നിയമിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആ ഒരു സ്ഥലത്തുകൂടി ഒരു പരേഡ് നടത്താൻ വേണ്ടിയിട്ട് ഈ സർക്കസിലെ ഓണർ തീരുമാനിച്ചു. പരേഡില് സർക്കസിലുള്ള പ്രധാന ആകർഷണ ഇനങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമല്ലോ. പക്ഷെ അന്നത്തെ ദിവസം മേരിക്ക് വളരെയധികം അസ്വസ്ഥതയുണ്ടായിരുന്നു. കാരണം മേരിക്ക് നല്ല രീതിയിൽ പല്ലുവേദനയായിരുന്നു. അപ്പൊ ഇങ്ങനെ പരേഡ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് വഴിയരികിലുണ്ടായിരുന്ന തണ്ണിമത്തനിലേക്ക് മേരിയുടെ കണ്ണുടക്കി. തണ്ണിമത്തൻ കണ്ടപാടെ മേരി അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അന്ന് മേരിയുടെ കൂടെ ഉണ്ടായിരുന്നത് എൽറിഡ്ജ് ആയിരുന്നു. ഈ മേരിയെ നിയന്ത്രിക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും എൽറിഡ്ജിനെയും കൊണ്ട് സാധിച്ചില്ല. ഒടുവിൽ ദേഷ്യം വന്ന ഇയാള് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലുണ്ടായിരുന്ന അയൺ വടി കൊണ്ട് ഈ ഒരു മേരിയുടെ ചെവിയുടെ അവിടേക്ക് കുത്തിയിറക്കി വലിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം പല്ലുവേദന എടുത്ത് സഹിക്കാൻ പറ്റാതിരുന്ന മേരി ഈ വേദനയും കൂടി ആയപ്പോൾ ദേഷ്യം വന്ന് അയാളെ തുമ്പിക്കൈയിൽ ചുഴറ്റിയെടുത്തെറിഞ്ഞു. ആ തൽക്ഷണം തന്നെ എൽറിഡ്ജ് മരണപ്പെടുകയും ചെയ്തു. ഇത് കണ്ടിരുന്ന ജനങ്ങള് വളരെയധികം ആക്രോശിച്ച് ദേഷ്യത്തോടുകൂടി മേരിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. പക്ഷെ മേരിക്ക് ആ സമയത്ത് മനസ്സിലായിരുന്നു താൻ എന്തോ വലിയ തെറ്റ് ചെയ്തതെന്ന്. അതിനാൽ തന്നെ വളരെയധികം പാവത്തോടുകൂടി അവൾ അവിടെ തലകുനിച്ചു നിന്നു. അങ്ങനെ തലകുനിച്ചു നിന്ന മേരിയുടെ നേർക്ക് ആളുകൾ വളരെ കൂർത്ത കല്ലുകൾ പറക്കി എറിയാൻ തുടങ്ങി. കമ്പിട്ടും കമ്പിയൊക്കെ ഉപയോഗിച്ച് മേരിയെ കുത്താൻ തുടങ്ങി. മേരിയുടെ ശരീരം ആ സകല മുറിവുകളുണ്ടായി, അതിലൂടെ ചോര വരാൻ തുടങ്ങി. പക്ഷെ എന്നിട്ട് പോലും ഈ ആളുകളുടെ ദേഷ്യം മാറിയില്ല. മേരിയെ കൊന്നേ തീരൂ. മേരി ജീവനോടുള്ളിടത്തോളം കാലം ആ സർക്കസിലേക്ക് ആരും തന്നെ കയറുകയുമില്ല, ആ സർക്കസ് ആ നാട്ടിൽ നടത്താൻ അനുവദിക്കുകയുമില്ലെന്ന് ആളുകൾ ഒന്നടങ്കം പറഞ്ഞു. ഒടുവില് സർക്കസിലെ ഓണറായ ചാൾസ് പാക്സിന് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആളുകളെ എല്ലാം വിളിച്ചുകൂട്ടി ചാൾസ് പാക്സ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മേരിയെ ഞാൻ തൂക്കിലേറ്റാമെന്ന്. അങ്ങനെ ജനങ്ങളെല്ലാവരും ആർപ്പ് വിളിച്ചു, സന്തോഷിച്ചു. എല്ലാവരും ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ 1916 സെപ്റ്റംബർ 13 രാവിലെ അവിടെ അടുത്തുണ്ടായിരുന്ന റെയിൽവേ യാർഡിലേക്ക് മേരിയെ എല്ലാവരും ചേർന്നെത്തിച്ചു. അന്ന് തടിച്ചുകൂടിയിരുന്ന ആളുകളെ കണ്ട് മേരി ഒരുപക്ഷെ സന്തോഷിച്ചിരുന്നേക്കാം. മേരിയുടെ ശരീരം ആ സകല മുറിവുകളായിരുന്നെങ്കിൽ പോലും അവൾ ആ വേദനകൾ മറന്ന് ഒരു നിമിഷം സന്തോഷിച്ചിട്ടുണ്ടാകാം. കാരണം താൻ ചെയ്ത ആ തെറ്റുകൾ മറന്ന് ഈ ആളുകളൊക്കെ തന്റെ പ്രകടനം കാണാൻ വന്നതായിരിക്കുമെന്ന് മേരി കരുതിയിട്ടുണ്ടാകാം. പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല, ആ ആർപ്പ് വിളിച്ച് തടിച്ചുകൂടിയിരുന്ന ജനങ്ങളൊക്കെ അവളുടെ അവസാന ശ്വാസം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന്. അങ്ങനെ ഒരു ക്രെയിൻ ഉപയോഗിച്ച് മേരിയുടെ കഴുത്തിലേക്ക് ഒരു വലിയ വടം കെട്ടുകയാണ്. സർക്കസിലുള്ള എല്ലാ ജീവനക്കാരോടും വളരെയധികം അനുസരണയോടെ പെരുമാറിയിരുന്ന മേരി അവിടെയും അനുസരണയോടെ തന്നെ നിന്നു. എന്തോ വലിയ പ്രകടനം നടത്താനല്ലേ എന്ന് മേരി വിചാരിച്ചു കാണും. അങ്ങനെ കഴുത്തിൽ കയറിട്ട് മുറുക്കി മേരിയെ ആ ഒരു ക്രെയിൻ ഉപയോഗിച്ച് തൂക്കിലേറ്റുകയാണ്. പക്ഷെ ആ ഒരു വടം പൊട്ടി മേരി താഴേക്ക് പതിച്ചു. അത്രയും ഉയരത്തിൽ നിന്ന് വീണതുകൊണ്ട് തന്നെ മേരിയുടെ ഒരു വലിയ അലർച്ചയായിരുന്നു അവിടെയുള്ളവർ കേട്ടത്. മേരിയുടെ നട്ടല് തന്നെ പൊട്ടിയിട്ടുണ്ടാകണം. അവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റാതെ അവിടെ കിടന്ന് മുരളുന്ന മേരിയായിരുന്നു പിന്നീട് നാട്ടുകാർ കണ്ടത്. പക്ഷെ എന്നിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ദേഷ്യം അടങ്ങിയില്ല. മേരിയെ പിന്നെയും തൂക്കിലേറ്റണമെന്ന് അവിടെയുള്ളവർ ആർത്തു വിളിച്ചു. അവസാനം ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി മേരിയുടെ കഴുത്തിലേക്ക് വടമിട്ട് മുറുക്കി. ആ ഒരു തൂക്കില് മേരിയുടെ ജീവൻ പൊലിഞ്ഞു. എന്നിട്ട് മേരി അതിന് തൊട്ടടുത്ത് തന്നെ കുഴിച്ചു മൂടുകയും ചെയ്തു. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലും ദേഷ്യമടങ്ങാത്ത നാട്ടുകാര് മേരിയുടെ കല്ലറയുടെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു, മർഡറസ് മേരി, കൊലയാളി മേരി എന്ന്.